നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരിക്കുന്ന പ്രതിമ തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഉയർന്നു കഴിഞ്ഞു. വരുന്ന 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ലോകത്തിന് സമർപ്പിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ശ്രീ രാമാനുജാചാര്യരുടെ പ്രതിമയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിന് സമീപം വിമാനത്താവളത്തിൽ നിന്നൊരു 3 കിലോമീറ്റർ അകലെ സഞ്ചാരികളെ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഹിന്ദു നവോത്ഥാന നായകനാണ് ശ്രീ രാമാനുജാചാര്യർ. വേദാന്ത ദർശനത്തിലെ വിശിഷ്ട അദ്വൈത താത്വിക ശാഖയുടെ പ്രധാന ഗുരുവും ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യനുമായിരുന്നു ശ്രീ രാമാനുജാചാര്യർ. അദ്ദേഹം AD 1017 ജനിച്ച് 1137 വരെ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. ശ്രീ വൈഷ്ണവരുടെ ആധ്യാത്മിക ഗുരുവായ അദ്ദേഹം സാമൂഹിക ഉച്ചനീചത്വങ്ങളെയും അയിത്താചാരങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന ഒരു ഹിന്ദു സമൂഹ പരിഷ്കർത്താവായിരുന്നു. 2016 അടി ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രതിമ നയനാനന്ദകരമാക്കാൻ അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പ്രതിമയുടെ അടിഭാഗത്തുള്ള ക്ഷേത്രത്തിൽ 120 കിലോ ശുദ്ധമായ സ്വർണം കൊണ്ടുള്ള രാമാനുജാചാര്യരുടെ പ്രതിഷ്ഠയുണ്ട്. വരുന്ന 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രതിമ ലോകത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ സാംസ്കാരിക വിനോദസഞ്ചാര രംഗത്ത് ലോകശ്രദ്ധ നേടുന്ന മറ്റൊരു ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ ഭാരതത്തിൽ തുറക്കപ്പെടുക. ലോകത്തിൻ്റെ ആധ്യാത്മിക ഗുരുവാണ് ഭാരതം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ വിനോദസഞ്ചാര മേഖലയിൽ രാജ്യത്തിൻ്റെ 1000കണക്കിന് വർഷത്തെ ഈ പാരമ്പര്യം പ്രദർശിപ്പിക്കാൻ എന്തുകൊണ്ടോ മുൻ ഭരണാധികാരികൾ താല്പര്യം കാട്ടിയില്ല. തകർന്ന് തരിപ്പണമായി കിടന്ന അത്തരം മാനബിന്ദുക്കളെ വീണ്ടെടുക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും മോദി സർക്കാർ പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥത ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സഞ്ചാരികൾ നാട് കാണാൻ വരുന്നത് ഇവിടെ ഈ ശീതീകരിച്ച ഹോട്ടൽ മുറിയിൽ കിടന്നുറങ്ങാനാണെന്ന ഒരു ധാരണ എന്തുകൊണ്ടോ നമ്മുടെ ഭരണാധികാരികൾക്കിടയിലുണ്ടായിരുന്നു. ഹോട്ടലുകൾക്കും ബാറുകൾക്കും ബീച്ചുകൾക്കും അപ്പുറത്തേക്കൊരു ചിന്ത വിനോദസഞ്ചാര മേഖലയിൽ മുൻകാലങ്ങളിൽ രാജ്യത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ആധ്യാത്മികതയുടെയും വാസ്തുശില്പത്തിൻ്റെയും മഹത്തായ നിർമ്മിതികൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കണമെന്ന് പുതിയ ഭാരതം ചിന്തിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി മുതൽ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി വരെയുള്ള യാത്രകൾ ഈ ദിശയിലാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മണിമകുടങ്ങൾ ഉയരുകയാണ്. കാശി അതിൻ്റെ പൂർവകാല പ്രൗഢി വീണ്ടെടുത്തു കഴിഞ്ഞു. വാരാണസിയും ഗംഗാഘട്ടുകളും ഉയർത്തെണീറ്റു. നിരവധി പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യം വ്യത്യസ്തമായ ഒരു വികസന പാതയിലാണിന്ന്. അത്യാധുനിക അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഒരു വശത്തും സാംസ്കാരിക ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിൻ്റെ ഗതകാല പ്രൗഢി ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്ന നിർമ്മിതികൾ മറുവശത്തും ഒരേ സമയം പുരോഗമിക്കുന്നു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.